ഈ ഭാഗത്ത് പൂന്താനം സ്വല്പം അപ്സെറ്റാണ്, അത്ര സന്തോഷമില്ലാതാണ് സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ഈ ഭാരതത്തിൽ കലികാലത്ത് ജനിച്ചുള്ള നമ്മുടെയൊക്കെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഒരു തൃപ്തിയില്ല. തൃപ്തിയല്ല, അദ്ദേഹം അത് കുറച്ച് നല്ല വാക്ക്, അദ്ദേഹം അല്പം നീരസത്തിലാണ്, നമ്മളോടൊന്നും അത്ര വലിയ സ്നേഹമില്ല. കുറെ ചോദ്യശരങ്ങളാണ് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നത്. അദ്ദേഹത്തിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന വസ്തുത, ഇത്രയും വലിയൊരു ഭാഗ്യം, ഭാരതത്തിൽ ജനിച്ചു, കലിയുഗത്തിൽ ജനിച്ചു, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, നാമസങ്കീർത്തനം കൊണ്ട് മാത്രം മോക്ഷം കിട്ടും, പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന വസ്തുത. അദ്ദേഹം നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാത്ത ജനങ്ങളെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, കാലം ഇന്ന് കലിയുഗമല്ലയോ? ഇത് പിന്നെ ഞാൻ പറഞ്ഞ വല്ല എനിക്ക് വല്ല തെറ്റുമല്ലോ പറ്റിയോ? ഇത് കലിയുഗമല്ലേ? നിങ്ങൾ കലിയുഗത്തിൽ തന്നെയല്ലേ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം. മറ്റൊരു ചോദ്യം, ഭാരതം ഈ പ്രദേശവും അല്ലയോ? ഓ, അത് ശരി. അപ്പൊ നിങ്ങളപ്പോ ഭാരത നാട്ടുകാരല്ലേ? ഭാരതത്തിൽ ജനിച്ചവരൊന്നും അല്ലേ? നിങ്ങൾ വേറെ വല്ല രാജ്യക്കാരുമാണോ? നമ്മളെല്ലാം നരന്മാരുമല്ലയോ? ഈ അത് മനുഷ്യരല്ലെന്നുണ്ടോ? മനുഷ്യർക്കാണല്ലോ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യജന്മമൊന്നും അല്ല നിങ്ങളെന്നുണ്ടോ? ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചോ, ദേഷ്യപ്പെട്ട് ചോദിച്ചോണ്ടേ ഇരിക്കുക. ചെമ്മേ നന്നായി നിരൂപിപ്പിനൽ, ചെമ്മേ എന്ന് പറഞ്ഞ സാവകാശം, നന്നായിട്ട് നിരൂപിക്കുക. നിങ്ങളൊക്കെ ഒന്ന് സ്വയം വീണ്ടും വിചാരത്തോടുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ഒരു വീണ്ടും വിചാരത്തോടുകൂടി ചിന്തിക്കുക, ഇത് കലിയുഗമല്ലേ? ഇത് ഭാരതമല്ലേ? നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മമല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു? പിന്നെ അതേ ചെയ്യുന്നു, ഹരിനാമങ്ങൾ ഇല്ലാതെ പോകുകയോ? ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഉദ്ദേശിച്ചു. ഭഗവാന്റെ നാമങ്ങൾ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നു അല്ലേ? നമ്മൾ ഈ നാമസങ്കീർത്തനത്തെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ഇത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഹരിനാമങ്ങൾ ഇല്ലാതെ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ കാര്യം കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം തമാശയായിട്ടൊക്കെ പറഞ്ഞിരുന്നു. കോവിഡ് കൊറോണ വന്നിട്ട് കോവിഡ് 19 വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിളക്ക് വെക്കാനും കത്തിക്കാനും നാമം ജപിക്കാനും ഒക്കെ തുടങ്ങിയത്. സീരിയലൊക്കെ ഇല്ലെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും പണ്ടേ ഇതിനകത്തോട്ടൊക്കെ തിരിഞ്ഞു വന്നിട്ടുള്ളത് അല്ലേ? അപ്പോ ഹരിനാമങ്ങൾ ഇല്ലാതെ പോകുക. അപ്പൊ നമ്മൾ ചെയ്താലേ അനന്തരം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് കണ്ടിട്ട് നാമം ജപിക്കാനോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകാനോ സാധ്യതയുള്ളൂ. മറ്റുള്ള നമ്മുടെ ഇപ്പോ ഈ ജ്ഞാനപ്പനയുടെ കാര്യത്തിന് വേണ്ടി പല ചെറുപ്പക്കാരും എന്നെ ബന്ധപ്പെട്ടിട്ട് അവരെന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അച്ഛന് വേണ്ടിയിട്ടാണ്, എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാരുടെ ധാരണ എന്താണ്? ഇതൊക്കെ പ്രായമായ ആൾക്കാർക്കുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും ചെറുപ്പക്കാർക്ക് വേണ്ടതല്ല. അതേസമയം അല്പം പ്രായമായ ആൾക്കാർ ചിന്തിക്കുന്ന എന്താണ്? ഈ നോളജ് എനിക്ക് കുറച്ച് ചെറുപ്പത്തിലെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു ഞാൻ അല്ലേ, എന്റെ ജീവിതം എന്തുമാത്രം കുറച്ചുകൂടെ നല്ലൊരു ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം, ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ എനിക്ക് സാധിച്ചേന്നാണ് പ്രായമുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷെ ചെറുപ്പക്കാരുടെ വിചാരം എന്താണ്? ഇതൊന്നും എനിക്കിപ്പോ പറഞ്ഞിട്ടുള്ളതല്ല. അല്ല, നാമം ജപിക്കുന്നുണ്ട്, ഉടനെ ഒരു കൂട്ടുകാര് വന്ന് ബൈക്കും കൊണ്ടുവന്ന് ചോദിക്കും, ഇനി എന്താ സ്വാമി ആയി പോവാം, സ്വാമി ആവാൻ പോകുന്നിരിക്കും, അപ്പോഴേ പരിപാടി നിർത്തിയിട്ട് അവരുടെ കൂടെ കയറി പോകും അല്ലേ? അപ്പൊ നമുക്കൊക്കെ ഒരുപാട് ഒരു മധ്യ വയസ്സാദ്യം കഴിഞ്ഞ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നോണ്ടാണ് ഞാൻ പറയുന്നത. അവർക്കൊക്കെ പറയുന്നത് ഈ നമ്മുടെ ഒന്നും ചെറുപ്പകാലത്ത് ഈ ഒരു നോളജ് ഒന്നും സ്വീകരിക്കാനോ അറിയാനോ നമുക്ക് പറ്റിയില്ലല്ലോ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ ഇതിന് ഈ രജിസ്റ്റർ ചെയ്യാനൊക്കെ ബന്ധപ്പെട്ട എനിക്കല്ല, അത് എന്റെ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും അവർക്ക്. അപ്പൊ ഇതെല്ലാം അവർക്കുള്ളതാണ്, അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണെന്നുള്ള ധാരണ നമ്മുടെ ചെറുപ്പം. അപ്പൊ പൂന്താനം ഉദ്ദേശിക്കുന്നില്ല സാമൂഹ്യ വിപ്ലവം എങ്ങനെ ഉണ്ടാവും, ഈ സമൂഹത്തിൽ എങ്ങനെ വലിയൊരു പരിവർത്തനം ഉണ്ടാവും. നമ്മുടെ ചെറുപ്പക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് അല്ലേ? ആ ചെറുപ്പക്കാര് ഈ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ മുന്നോട്ട് വന്നാലല്ലേ നമ്മുടെ നാടിനും സമൂഹത്തിനൊക്കെ എന്തെങ്കിലും മാറ്റം, പ്രായമായ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകാൻ ഒക്കത്തില്ലെന്നല്ലേ പറയുന്നത്? നമ്മുടെ ഒരുപാട് സമയങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ ആയിക്കോട്ടെ, ഹരിനാമങ്ങൾ ഇല്ലാതെ എന്തുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഇല്ലാതെ? പിന്നെ അദ്ദേഹം ചോദിക്കും, നരകങ്ങളിൽ പേടി കുറയും. നരകം എന്നൊക്കെ പറഞ്ഞിപ്പാർക്കും പേടിയൊന്നും ഇല്ലേ? പണ്ട് ഈ നരകത്തിന്റെ കാര്യം പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നു. നാമം ജപിക്കാനായാലും ശരി, അമ്പലത്തിൽ പോകാനായാലും ശരി, ഭക്തിയുടെ കാര്യത്തിലൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകും. നരകത്തിൽ പോയാൽ അറിയാമല്ലോ അവിടുത്തെ കാര്യം, അവിടെ ചെയ്യുന്നിച്ചട്ടിക്ക് അത് വറക്കും പൊരിക്കും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. എനിക്കറിയാവുന്ന ഒരു അമ്മ സ്ഥിരമായിട്ട് മകനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം നരകത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നരകത്തിൽ പോകും കേട്ടോ തന്നെ അവൻ ഓടി വന്ന് കാര്യങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യും. എന്നിട്ട് നരകത്തിൽ പോയാൽ എന്താന്നും കൂടി അമ്മ എപ്പോഴും പറയും. അവിടെ ഈ മുള്ള് മൊരിക്കുണ്ട്. അപ്പൊ അതിനകത്ത് അവിടെ ചെല്ലുമ്പോൾ ഉടുപ്പൊക്കെ ഇങ്ങനെ ഊരിയിട്ട് ആ മുള്ള് മുരിക്കിനകത്ത് കയറി മേളോട്ട് താഴോട്ട് നിന്നെ കൊണ്ട് നിരങ്ങിപ്പിക്കുന്നു. അപ്പൊ ദേഹത്തേക്ക് മുള്ളു കൊണ്ട് കയറിയിട്ട്
ചോരയൊക്കെ ഒന്ന് ഭയങ്കര വേദനയായിരിക്കും. അത് ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഈ മോനെ കൊണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യിച്ചോണ്ടിരുന്നത്. കുറെ നാൾ കഴിയുമ്പോ ഈ മോനെ അനുസരണക്കെ ആയിട്ട് കാട്ടെ, ഈ മുള്ളുപുരിക്കിന്റെ കാര്യം ഒന്നും പറഞ്ഞാൽ ഒരു അനക്കവും ഇല്ല. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതൊക്കെ ഞാൻ മാത്രമല്ലല്ലോ കുരുത്തക്കിടക്ക് കാണിക്കുന്നത്, എല്ലാരും കാണിക്കുന്നില്ല. അവരെല്ലാം പോയി കയറി ഇറങ്ങി ആ മുള്ളെല്ലാം പോയി ഇപ്പൊ നല്ല സ്മൂത്തായിട്ട് കിടക്കുമായിരിക്കും, കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല സുഖമായിരിക്കും. അപ്പം അത് അതുപോലത്തെ കാര്യമാണ് പുന്നാരൻ ചോദിക്കുന്നത്. നരകങ്ങളിൽ പേടി കുറെ, ഇനി നാമഞ്ചുവില്ല ഈ നരകപ്പൊക്കെ പല പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, സ്വർഗവും നരകം എല്ലാം ഉണ്ടായിട്ടല്ലോ ആണോ, ഇനി നരകത്തിൽ പോകുന്നവർ പേടിച്ചാണെങ്കിൽ ആ കാര്യം ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ആ പേടിയും ഇല്ലാതായോ, നാവ് കൂടാതെ ജന്മം അതാകെയോ എന്ന്, അതായത് നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ ഈ എന്തൊന്നും ഇണ്ടാക്കാൻ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ, നിന്റെ നാക്കില്ലേ എന്നൊക്കെ ചോദിക്കും. ആ ചോദ്യമാണ് പൂന്താനം ചോദിക്കുന്നത്. നാവ് കൂടാതെ ജന്മം, നിങ്ങൾക്ക് എന്തൊന്നും ഇണ്ടായിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തോ നാമൊന്നും ജപിക്കാത്തത്, എന്തിന്റെ കുറവാണ്, നിങ്ങൾ നാമം ജപിക്കുന്നതിന് എന്ത് തടസ്സം, നിങ്ങൾക്കൊന്നും നിങ്ങളെയൊക്കെ നാക്കിറങ്ങിപ്പോയോ, നാവ് ഇറങ്ങിപ്പോയോ, ആ അർത്ഥത്തിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് നമുക്ക് ഇനി വിനാശമില്ലായിരിക്കുമല്ലോ, അത് ശരി, നമുക്ക് ഈ മരണം എന്ന് പറയുന്ന സംഗതിയൊന്നും, അല്ലെങ്കിൽ പൂർണ്ണമായും ശയ്യാവലംബിയ കിടപ്പിലായി പോവുക ഇങ്ങനത്തെ അവസ്ഥയൊന്നും നമുക്ക് വരത്തില്ലല്ലോ ഇല്ലേ. അത് ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, യക്ഷൻ ദുര്യോധനോട് ചോദിക്കും, ഞാൻ പറഞ്ഞില്ലേ ഈ ലോകത്തിലെ മഹാത്ഭുതം ഏതാണെന്ന് ചോദിച്ചപ്പോ ക്ഷമിക്കണം യുധിഷ്ഠിരൻ ധർമ്മപുത്രർ, അദ്ദേഹം പറയും ഈ മരണം എന്ന് പറയുന്നതും ശരീരത്തിന്റെ നാശം സംഭവിക്കുക എന്ന് പറയുന്നതൊക്കെ എനിക്കല്ല മറ്റുള്ളവർക്കാണ് എന്ന് ഓരോരുത്തരും വിചാരിക്കും, എന്ന് ഓരോരുത്തരും വിചാരിക്കും. ഇതൊന്നും എനിക്കുള്ളതല്ല, മറ്റേ കൊറോണ വന്നു, അയ്യോ കഷ്ടം നിനക്ക് വന്നില്ല, എനിക്ക് നാളെ വരും എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളെല്ലാം അതിനൊക്കെ അതീതരാണല്ലോ, നമുക്കൊന്നും വരത്തില്ലല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അല്ലേ. അതാണ് നമുക്കിനി വിനാശമില്ലായികയോ, ഇനി നമുക്കൊരു നാശവും വരത്തില്ലെന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കഷ്ടം കഷ്ടം, നമ്മളിങ്ങനെ ജ്ഞാനപ്പാല പാടി പോകും, ഒരു സുഖത്തിന് ഇങ്ങനെ പാടി പോകും, കഷ്ടം കഷ്ടം നിരൂപണം ഇങ്ങനെയൊക്കെ അങ്ങ് പാടി പോകും അല്ലേ, നല്ല സുഖമായിട്ട് അങ്ങ് പാടി പോകും. പക്ഷെ ഈ സ്ഥലത്ത് കഷ്ടം കഷ്ടം പൂന്താനം പറയുന്നത് തലേ കൈവച്ചോണ്ടാണ്, കഷ്ടം കഷ്ടം നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. നിരൂപണം കൂടാതെ, വീണ്ടും വിചാരമില്ലാതെ, നിങ്ങളൊരു ആലോചനയും കൂടാതെ, ചുട്ടു തിന്നുന്ന ജന്മം പഠിത്, വെറുതെ ചുട്ടു കളയുന്ന ഈ ജന്മം, നിങ്ങൾക്ക് കിട്ടിയ വിലപിടിപ്പുള്ള ഈ മഹത്തായിട്ടുള്ള ഈ മനുഷ്യ ജന്മം നിങ്ങൾ വെറുതെ കളയുന്ന അർത്ഥത്തിലാണ് ചുട്ടു തിന്നെന്ന് പറയുന്നത്. പാഴാക്കി കളയുന്നു, സുവർണ അവസരം കിട്ടിയിട്ട് പാഴാക്കി പാഴാക്കി കളയുന്നു, അത് ഉപയോഗപ്പെടുത്താതെ പാഴാക്കി കളയുന്നു. പഴയ കാലത്ത് ഫുട്ബോൾ കമന്ററി ഉണ്ടായിരുന്നില്ലേ റേഡിയോയിലൊക്കെ, നമ്മൾ നല്ല രസമായിരുന്നു ഫുട്ബോൾ കമന്ററി കേൾക്കാനായിട്ട്. ചില നല്ല കമന്റേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നാഗവള്ളി ആർ എസ് ഗ്രൂപ്പ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ പ്രശസ്തരായ കമന്റേറ്റേഴ്സ് ആണ് ഫുട്ബോളിന്റെ. അപ്പൊ അതൊക്കെ കേട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ, ഇപ്പോഴത്തെ കമന്റേറ്റേഴ്സും അത്രയും ഇതായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവര് റേഡിയോ ആണ് ടി വി അല്ലല്ലോ, അതിൽ കൂടെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, ആ രീതിയിൽ അവർ പറഞ്ഞ് ഫലിപ്പിക്കും. അപ്പോഴിങ്ങനെ പറയാം, ബോൾ അടിക്കാനായിട്ട് ഫോർവേഡ് ഇങ്ങനെ പന്തുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്, അപ്പോൾ ആ ഇങ്ങനെ അദ്ദേഹം ഇതിന്റെ പേര് പറഞ്ഞിട്ട് ബോളുമായിട്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ, ആ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞ് കിടക്കാൻ, ഗോൾ അവിടെ ഇല്ല, ഗോൾ 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 എന്ന് വിളിച്ചിട്ട് ഇല്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അത് അടിച്ച് പുറത്തോട്ട് കളഞ്ഞിരിക്കുകയാണ്, ഔട്ടായി പോയിരിക്കുകയാണ് അല്ലേ. ഗോൾ 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 എന്നൊക്കെ വിളിച്ച് ഇല്ലല്ലോ, പോസ്റ്റ് ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞ് കിടക്കുകയാണ്, ഗോളിയില്ല, അവിടെ അടുത്ത് വരെ എത്തി, അടുത്തകത്തോട്ട് തട്ടി അകത്തോട്ട് നിട്ടാ മതി, തട്ടി അകത്തോട്ട് നിട്ടാ മതി. പക്ഷെ എന്ത് ചെയ്യും, അടിച്ച് പുറത്തോട്ട് കളയും, ഔട്ടാക്കി കളയും ബോള് അല്ലേ. അയ്യോ അതേ പറയും, ഇല്ല അവരുടെ ഒന്നും സംഭവിച്ചില്ല, അത് ഔട്ടായി പോയിരിക്കുകയാണ്, ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞ കമന്റേറ്റർ വിളിക്കും. അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്നാണ് പൂന്താനം പറയുന്നത്. നമുക്ക് എല്ലാ നമ്മുടെ ഗോൾ പോസ്റ്റ് തുറന്നു കിടക്കുകയാണ്, അവിടെ ഗോളിയില്ല, നമ്മൾ പന്തും കൊണ്ട് അതിന് അടുത്ത് വരെ ചെന്ന് നിന്നിരിക്കുകയാണ്, ഒരു ചെറിയൊരു കിക്ക് മതി ഞാൻ അതോട്ട് തട്ടിയിടാൻ. എന്താണ് ചെറിയൊരു തട്ടിന്റെ പേര്? നാമസങ്കീർത്തനം. ഭഗവാന്റെ നാമസങ്കീർത്തനമൊക്കെ ഗോളടിച്ചു, നേരെ ഭഗവാനോട് ചെന്ന് ചേരുന്ന മോക്ഷപ്രാപ്തിയാണ്. പക്ഷെ അത്രയും അടുത്ത് വന്ന് നിൽക്കുന്ന നമ്മൾ ഈ പന്ത അടിച്ചങ്ങ് പുറത്തോട്ട് കളയുക, ആ സുവർണ അവസരം നമ്മൾ പാഴാക്കി കളയണം. ഇതിന് പൂന്താനം പറയുന്ന പേരാണ് ചുട്ടു തിന്നുന്നു ജന്മം പഴയ, നിങ്ങൾക്ക് കിട്ടി വില പിടിച്ച ഈ മനോഹരമായ ജന്മം നിങ്ങൾ ചുട്ടു തിന്നുന്നു, നിങ്ങൾ വെറുതെ കളയണം. എന്നിട്ട് അദ്ദേഹം സാവകാശം നമ്മളോട് ചില കാര്യങ്ങൾ പറയാണ്, കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. സുഹൃതം, നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ സുഹൃതം കൊണ്ടാണ് ഇന്ന് ഈ കലിയുഗത്തിൽ ഭാരതഭൂമിയിൽ ഇത്രയും മനോഹരമായൊരു ജന്മം നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എത്ര ജന്മം പ്രയാസപ്പെട്ടു, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 183,000 എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉത്കൃഷ്ടമായ മനുഷ്യ ജന്മത്തിലേക്ക് വരുന്നത് തന്നെ.
മനുഷ്യനല്ല ഏത് ജീവി ആയിക്കോട്ടെ, ആ ജീവിയുടെയൊക്കെ ഗർഭപാത്രത്തിൽ ആണല്ലോ അങ്ങനെ ജനിച്ച് ജനിച്ച് ജനിച്ചാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പൊ എത്ര ജന്മങ്ങൾ ജന്മ ജന്മാന്തരങ്ങൾ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഉത്കൃഷ്ടമായ മനുഷ്യ ജന്മത്തിൽ, ഇപ്പോഴത്തെ അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഇപ്പോഴത്തെ പേരോടുകൂടി, ഇപ്പോഴത്തെ രൂപത്തോടുകൂടി ഇന്ന ഭാരതത്തിൽ ഇന്ന സ്ഥലത്ത് വന്ന് ജനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും മനസ്സിലായല്ലോ. ഏറ്റവും മലം എന്ന് പറയുമ്പോൾ അമേധ്യം അല്ലെങ്കിൽ അതേപോലെയുള്ള ഏറ്റവും ദുർഗന്ധപൂരിതമായിട്ടുള്ള ചുറ്റുപാടുകളിൽ, അന്തരീക്ഷത്തിൽ ഏറ്റവും മലീമസമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഏറ്റവും വലിയ പാഴ് വസ്തുക്കൾ, മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ പുഴുവായിട്ടും കൃമിയായിട്ടും ഓടകളിൽ, അല്ലെ, ഏതെല്ലാം തരത്തിലുള്ള പുഴുക്കളും കൃമികളും. 13 ലക്ഷം സ്പീഷീസ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതിനകത്ത് ഒരു സ്പീഷി, ഒരു ഒരു ജീവി വർഗം മാത്രമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ബാക്കി എത്ര ഉണ്ടെന്ന് കുട്ടി? അപ്പൊ അത്രയും ടൈപ്പാണുള്ളത്. ആ ഓരോ സ്പീഷീസും പിന്നെ ലക്ഷക്കണക്കിനുണ്ട്, ലക്ഷക്കണക്കിന് കോടി കണക്കിന്. ഏറ്റവും ദുർഗന്ധപൂരിതമായിട്ടുള്ള, മലീമസം നിറഞ്ഞിട്ടുള്ള, ഏറ്റവും വൃത്തികെട്ട ചുറ്റുപാടുകളിൽ പുഴുവായും കീടമായും കൃമിയായും ഒക്കെ നീ ജനിച്ചിട്ടുണ്ട്. എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞത്, ജലജീവികളായിട്ട് ജനിച്ചിട്ടുണ്ട്. ജലജീവി എന്ന് പറഞ്ഞാൽ മത്സ്യം മാത്രമല്ല, ജലത്തിൽ ജീവിക്കുന്ന പായൽ മുതൽ അങ്ങോട്ട് തിമിംഗലം വരെയുള്ള ലക്ഷക്കണക്കിന് സ്പീഷീസ് ഉണ്ട്, ജീവി വർഗങ്ങളുണ്ട്. നീ ജലത്തിലും ജീവിച്ചിട്ടുണ്ട്, നീ മലത്തിലും ജീവിച്ചിട്ടുണ്ട്. എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞത്, ഈ മണ്ണിനടിയിൽ ജീവിച്ചിട്ടുണ്ട്. മണ്ണൊന്ന് കുഴിച്ചു നോക്കി, ഇരകൾ വീരകൾ മറ്റേ പുഴുക്കൾ, ഇല്ലേ, അങ്ങനെ ഭൂമിയെ കുഴിച്ചു കുഴിച്ചു ചൊല്ലുന്നോറും എന്തൊക്കെ തരത്തിലുള്ള ജീവികളാണ് ഭൂമിക്കടിയിലുള്ളത്. 10,000-ക്കണക്കിന് ജീവി വർഗങ്ങൾ ഭൂമിക്കടിയിലുണ്ട്. അതായിട്ടും നീ ജനിച്ചിട്ടുണ്ട് മനുഷ്യനാവുന്നതിന് മുമ്പ്, ഇന്നത്തെ ഈ ശരീരം സ്വീകരിക്കുന്നതിന് മുമ്പ് അങ്ങനെയും ജീവിച്ചിട്ടുണ്ട്. എത്ര ജന്മം മരങ്ങളായി നിന്നതും, വൃക്ഷങ്ങൾ, സസ്യജാലങ്ങൾ, ഞാൻ മണിഗ്രീവന്റെയും നളകൂപരന്റെയും ഒക്കെ പറഞ്ഞു മരമായി പോയി. മരത്തിനും ജീവനുണ്ട്. ഏതെല്ലാം വന്യാന്തരങ്ങളിലൊക്കെ വൃക്ഷങ്ങളായിട്ടൊക്കെ ജനിച്ച് നിന്നിട്ടോ, മരങ്ങളായിട്ട് നിന്നിട്ടുണ്ട്. എത്ര ജന്മം മരിച്ചു നടന്നതും, മരിച്ചു നടന്നുള്ള ശരി, ചില പുസ്തകങ്ങളിൽ അരിച്ചു നടന്നു പറയാം, അതും ശരിയാണ്. അരിച്ച് അരിക്കുന്ന ജീവികളില്ലേ, ഉരകങ്ങൾ, ഇഴയുന്ന ജീവികൾ, അതായിട്ടും ജനിച്ചിട്ടുണ്ട്. മരിച്ചു നടന്നു പറഞ്ഞാൽ ഞാൻ ഒരു ആത്മാവിന് ഗതി പിടിക്കാതെ ഇങ്ങനെ ഗതി കിട്ടാത്ത പ്രയത്നങ്ങളായിട്ട് അലഞ്ഞിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ഒരു ഒരു ശരീരം സ്വീകരിക്കണമെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് കയറണമല്ലോ, അതിന് പോലും അവസരം കിട്ടാതെ അലിഞ്ഞു തിരിഞ്ഞ് ഗതി കിട്ട പ്രേതങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. എത്ര ജന്മം പറന്നു നടന്നു ചില അഡീഷണൽ പറയുന്നുണ്ട്, പക്ഷികളായിട്ട്. എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, പശുക്കൾ എന്ന് പറഞ്ഞാൽ നാൽക്കാലികളാണ് ഉദ്ദേശിക്കുന്നത്, നാൽക്കാലികളായിട്ട് മൃഗങ്ങളായിട്ട്. എത്രമാത്രം മൃഗങ്ങളുണ്ട് നമ്മൾ കാണുന്ന മാത്രമാണോ? 10,000-ക്കണക്കിന് ടൈപ്പ് മൃഗങ്ങളില്ലേ, ആ മൃഗങ്ങളൊക്കെ ആയിട്ടും ജനിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനിച്ചു കഴിഞ്ഞിട്ട് അത് വന്നിട്ട് ഈ വണ്ണം ലഭിച്ചവരും അതെല്ലാം കഴിഞ്ഞിട്ടാണ് മർത്യജന്മത്തിന് മുമ്പേ കഴിഞ്ഞ്, മർത്യജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മ, ഇപ്പൊ കിട്ടിയിരിക്കുന്ന മനുഷ്യ ജന്മത്തിന് മുമ്പ് ഇത്രയും ശരീരങ്ങളിൽ കൂടി കയറിറങ്ങി ഇത്രയും ജന്മ ജന്മാന്തരങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എത്രയും പണിപ്പെട്ടിങ് മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാൽ, ഇപ്പോഴത്തെ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ എത്തിച്ചേരുന്നതിന് മുമ്പ് നീ മലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, ജലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, മണ്ണിൽ കഴിഞ്ഞിട്ടുണ്ട്, മരങ്ങളായി നിന്നിട്ടുണ്ട്, മൃഗങ്ങളായി നിന്നിട്ടുണ്ട്, പക്ഷികളായി നിന്നിട്ടുണ്ട്, ഉരകങ്ങളായി നിന്നിട്ടുണ്ട്, എന്തെല്ലാം 10,000-ക്കണക്കിന് ജന്മങ്ങളിലൂടെ നീ കടന്നുപോയതിനു ശേഷമാണ് ഇപ്പോഴത്തെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഗർഭപാത്രത്തിൽ വന്നതിന് ശേഷം 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 മാസം അമ്മയുടെ വയറ്റിലായിരുന്നു. ഈ വളരെ രസകരമായിട്ടുള്ള ഒരു ഇതുണ്ട്, അതായത് 5-ാമത്തെ മാസത്തിലാണ് ജീവന്റെ തുടിപ്പുകൾ
ആണോ? അഞ്ചാമത്തെ മാസത്തിലാണ് ജീവന്റെ തുടിപ്പുകൾ ഇങ്ങനെ ഉണ്ടാകുക. ഈ അഞ്ചാമത്തെ മാസത്തിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടായി കഴിയുമ്പോൾ പത്താമത്തെ മാസത്തിലാണ് പ്രസവിക്കുന്നത്. ഇതിനുശേഷം ഈ ഗർഭസ്ഥ ശിശുവും ദൈവവുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മളൊരു പർട്ടിക്കുലർ അവസ്ഥയിൽ എത്തുമ്പോൾ, ഒന്നാമത്തെ കാര്യം ഈ ഈ വയറ്റിൽ കഴിഞ്ഞു പോയി എന്ന് പറയാൻ എളുപ്പമാണ്, അത്ര എളുപ്പമൊന്നുമില്ല ഈ ഗർഭാശയത്തിലെ കിടപ്പ് എന്ന് പറയുന്നത്. യോഗ പഠിച്ചുള്ളവരുടെ ശിശുവാസനം എന്നൊരു ആസനമുണ്ട്, ആ ആസനത്തിലാണ് കിടക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള കിടപ്പാണ്. അപ്പൊ ഈ ജീവന്റെ തുടിപ്പ് വന്നതിന് ശേഷം ഈ ഭഗവാനും ഈ ശിശു ഗർഭസ്ഥ ശിശുവും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ട്. എന്താണെന്നറിയാം, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മൾ ഈ കടന്നു വന്ന ജീവിതമൊക്കെ നമുക്ക് അറിയാനൊക്കെ ഗർഭസ്ഥ ശിശു ആയിരിക്കും. കഴിഞ്ഞ ജന്മങ്ങളിലെല്ലാം നമ്മൾ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്ക് അറിയാം, ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ഭഗവാൻ ഒരു വാക്ക് കൊടുക്കുന്നു, അതായത് ഈ ജന്മത്തിൽ ഇതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല, ഈ ജന്മത്തിൽ ഞാൻ തികച്ചും ഒരു പുതിയ വ്യക്തിയായിരിക്കുന്നു, നമ്മളൊരു പ്രോമിസ് കൊടുക്കുന്നു. അപ്പൊ രാമായണത്തിലെ കിഷ്കിന്ധകാന്ഡത്തിൽ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട് ഈ സമ്പാദിയും നിശാകര താപസനും തമ്മിലുള്ള സംഭാഷണം. സമ്പാദിയും നിശാകര താപസനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ സമയത്ത് എഴുത്തച്ഛൻ കിഷ്കിന്ധകാന്ഡത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഗർഭസ്ഥ ശിശുവും ഈശ്വരനും തമ്മിലുള്ള ഒരു സംവാദം. അത് നമ്മുടെ ഭാഗവതത്തിലുണ്ട്. ഭാഗവതത്തിലെ മൂന്നാം സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായം അറിയപ്പെടുന്നത് ഗർഭഭാഗവതം എന്നാണ്. മൂന്നാം സ്കന്ധത്തിലെ 31-ാം അധ്യായം പറയുന്നത് ഗർഭഭാഗവതം എന്നാണ് പറയുന്നത്. ഈ ഗർഭഭാഗവതം എന്ന് പറയുന്ന കപില മഹർഷി ഉണ്ടല്ലോ, നമ്മുടെ സാംഖ്യശാസ്ത്രം എഴുതിയ കപില മഹർഷി, അദ്ദേഹത്തിന്റെ മാതാവായ ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശമാണ്. അതിനകത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വാഗ്ദാന ലംഘനം എവിടെ തോന്നിയത്, എവിടെ തുടങ്ങിയത്? നമ്മുടെ ജീവിതത്തിലെ വാഗ്ദാന ലംഘനം തുടങ്ങിയത് ഈ നമ്മൾ ജനിച്ച ഉടനെ തന്നെ തുടങ്ങിയതാണ് വാഗ്ദാന ലംഘനം. ഭഗവാൻ കൊടുത്ത വാഗ്ദാനമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട്, കാര്യം നമ്മൾ ഇറങ്ങി വന്നതിന് ശേഷം ഇതുവരെ ഭഗവാൻ കൊടുത്ത ഒരു വാക്കും നമ്മൾ പാലിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഇങ്ങനെ ആയിരുന്നു, ശരി ഓക്കെ ഞാൻ ഈ വർഷം ഈ ജന്മത്തിൽ നന്നായിക്കൊള്ളാന്നായിരുന്നു പറഞ്ഞത്, നമ്മളാരും ഇതേവരെ നന്നായിട്ടില്ല. 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും പോയി, ഒരു 12 വർഷം കുറ്റ് പയ്യനായിട്ട് ഓടി നടന്ന് കളിച്ച് എല്ലാവരുടെയും മടിയിലൊക്കെ കയറി ഇറങ്ങി തിരിഞ്ഞ കളിച്ചൊക്കെ പോയി. ഇപ്പൊ 10-50 വയസ്സ് വരെ ജീവിച്ചെങ്കിൽ ഈ 12 വർഷം ഒന്നും കണക്കി കൂട്ടണ്ട. ഇപ്പൊ പൂന്താൻ ഇങ്ങനെ 12 വർഷം ഉണ്ണിയായിട്ട് പോയി, കൊച്ചുകുട്ടിയായിട്ട് പോയി എന്നുണ്ടെങ്കിൽ, എന്റെ കൂടെ ക്ലാസ്സിലിരുന്ന ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് കറക്റ്റ് ആണ്, ഞങ്ങളെ പീഡിയാട്രിഷ്യൻസ് ഇതനുസരിച്ച് 12 വയസ്സ് വരെയാണ് ചൈൽഡ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. 13 വയസ്സായാലും ജനറൽ ഫിസിഷ്യന്റെ അടുത്ത് പോകണമെന്നാണെന്ന് പറഞ്ഞു. അപ്പൊ പൂന്താനം വെറുതെ എഴുതിയതല്ല, ഒരു ക്ലാസ് ഒപ്പിച്ച് എഴുതിയതല്ല, 10 പന്തീരാണ്ട് ഉണ്ണിയായിട്ടും പോയി. പിന്നെന്താ സംഭവിച്ചേ? നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വലുതായതിനു ശേഷം തന്നെത്താൻ അഭിമാനിച്ച് പിന്നീട് തന്നെത്താൻ അറിയാതെ കഴിയും. തന്നെത്താൻ അഭിമാനിച്ച് പിന്നെ, ഈ അഭിമാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ദുരഭിമാനം. അമ്പട ഞാനേ, ഞാനൊരു സംഭവം തന്നെ. ഇതാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ പറ്റി ചിന്തിക്കുന്നത്. ഓ ഞാനില്ലെങ്കിൽ, ഉത്തരം താങ്ങുന്ന ഗൗളിയെ പോലാണ് നമ്മൾ ജീവിക്കുന്നത് പറയും. ഇപ്പം എറണാകുളത്തെ ഒരു 24 നില ഫ്ളാറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അതിന്റെ ആ കാർ പാർക്കിംഗ് ഏരിയയുടെ സീലിംഗിൽ ഇരിക്കുന്ന ഒരു പല്ലുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആ പല്ല് വിചാരിക്കുന്നത് എന്താണ്? ഈ 24 നില ഞാനാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ കപ് ഇതെല്ലാം കൂടെ താഴെ വീഴുമെന്നാണ് പല്ലിയുടെ ആ ആ പല്ലിയുടെ മനോഭാവമാണ്. എനിക്കും നിങ്ങളെല്ലാം നല്ല ആൾക്കാരെ കേട്ടോ, അല്ലാതുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാർ, നമ്മുടെ ഞാൻ ഓഫീസിൽ പോയില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഞാൻ ഇന്ന് ഓഫീസിൽ പോയില്ല, എല്ലാ കാര്യങ്ങളും മടങ്ങിപ്പോ അവിടുന്ന്, അയ്യോ ഒന്ന് പോയേ ഒക്കത്തുള്ളൂ, എനിക്ക് വേറെ ഒന്നിനും സമയമില്ല. ഓഫീസിൽ ഇരിക്കുന്നവരെന്താ വിചാരിക്കുന്നത്? ഇന്നൊരു ദിവസം ഇയാൾ വരാഞ്ഞോണ്ട് സമാധാനം ഉണ്ടായിരുന്നു, ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു അല്ലേ. നാളെ എനിക്ക് വീട്ടിൽ നിന്ന് വരാം, എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലി, നാളെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഒക്കൂ എന്ന് ഓഫീസിൽ പറയും. ഭാര്യ എന്താ വിചാരിക്കുന്നത്? എങ്ങനെയെങ്കിലും രാവിലെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. സംഘടനയിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് കമ്മിറ്റിയോട്, ഞാൻ പോയില്ലെങ്കിൽ കമ്മിറ്റിയിൽ ഒന്നും നടക്കരുത്, അന്ന് അതായത് പോയില്ലെങ്കിൽ കമ്മിറ്റിയിൽ ഉള്ള ബാക്കിയുള്ള ആൾക്കാർ എന്താ പറയുന്നത്, ഓ ഇന്ന് ഇയാൾ വരാഞ്ഞോണ്ട് കാര്യങ്ങൾ കുറെ കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുന്നത് എന്താണ്? ഞാനില്ലെങ്കിൽ ഒന്നും നടക്കുക, അതാണ് നമ്മള് തന്നെത്താൻ അഭിമാനിച്ചു എന്നത്. ഞാനൊരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പം ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞപ്പോ പഞ്ചവച്ചു അടക്കി വീട്ടിലിരിക്കുന്നു, ഒരു കുഴപ്പമില്ല.
ആർക്കും എങ്ങും പോകണ്ട, ഓഫീസിലും പോകണ്ട, എങ്ങും പോകണ്ട അല്ലേ. അതാണ് തന്നെ തന്നെ രണ്ടാമത്തെ വരിയിലെ അഭിമാനം എന്താണെന്നാണ്, തന്നെ തന്നുള്ള വാക്കിന് വേറെയാണ്. തന്നെ തന്നെ രണ്ടു ഭാഗം പറയുന്നല്ലോ. തന്നെ തന്നെ ആദ്യത്തെ തന്നെ തന്നെ അഭിമാനിച്ചു എന്ന് പറയുന്നത് സ്വയം ദുരഭിമാനപ്പെട്ട എന്നുള്ളതാണ് ആദ്യത്തെ വരിയുടെ തന്നെ തന്നെ. രണ്ടാമത്തെ വരിയിൽ തന്നെത്താൻ അറിയാതെ കഴിയുന്നു എന്നുള്ളതിന്റെ അർത്ഥം ആത്മസാക്ഷാത്കാരം നേടാതെ കഴിയുന്നു. ഞാൻ ആരാണ്, ഹു ആർ മൈ, ഞാൻ ആരാണ്, അതാണ് ഏറ്റവും വലിയ ആത്മീയതയിലെ ഞാൻ ഹു ആർ മൈ, ഞാൻ ആരാണെന്ന് ചിന്തിക്കുന്നതാണ് ആത്മീയതയിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നുള്ളതിന്റെ ആദ്യത്തെ പണി. അല്ല താഴെമുടി വളർത്തുന്നില്ല, ഹു ആർ മൈ, ഞാൻ ആരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അല്ലെ. അങ്ങനെ അറിയാതെ പോകുന്നു, നമ്മൾ തന്നെത്താൻ അറിയാതെ പോകുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള മനുഷ്യനോട് പൂന്താനം പറയാണ്, വിഡ്ഢിയായ ഹേ മനുഷ്യ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൂന്താനം പറയാണ്, ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമോ നമുക്ക് ഏത് വന്നില്ലല്ലോ. നേരത്തെ പൂന്താനം പറഞ്ഞ ഇന്ന് കാണുന്ന തടിക്ക് വിനാശം ഇന്ന നേരം ഏതും അറിയില്ല എന്ന് പറഞ്ഞതിന്റെ വേറൊരു ഭാഷയായത്, ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും, ഇപ്പം 40 വയസ്സായി, 50 വയസ്സായി, 60 വയസ്സായി, 70 വയസ്സായി, എത്ര ആയിക്കോട്ടെ, ഇനി ഇത്ര നാൾ ഇരിക്കും, ഇത്ര ദിവസം കൂടെ ഉണ്ട്, അല്ലെ ഇത്ര മാസം കൂടെ ഉണ്ട്, ഇത്ര വർഷം കൂടെ ഉണ്ട് എന്നുള്ള സത്യമോ നമുക്ക്, ആ സത്യം നിങ്ങൾ അറിഞ്ഞൂടല്ലോ, ഇത് നിങ്ങളുടെ കയ്യിൽ അല്ലല്ലോ. ഇനി നിങ്ങൾ എത്ര നാൾ, ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചു, ഇനി എത്ര നാൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങളുടെ ആ ഒരു കാര്യം പറയാം, നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട്, മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപെടുന്ന നേരം നേർത്ത് പോകുമെന്ന് എന്ന് എനിക്ക് പറയാനുള്ളത്. എന്താണ് കാര്യം, എന്താണ് അർത്ഥം, ഈ ജീവിതം, മനുഷ്യന്റെ ജീവിതം ഒരു നീർക്കുമിള, ജലത്തിലെ കുമിള പോലെയാണ്. നമ്മളൊരു പരന്ന ഒരു പാത്രത്തിലെ പരന്ന വെള്ളത്തില് നമ്മൾ നീർക്കുമിള ഇങ്ങനെ നീങ്ങി പോകുന്ന കാണാം അല്ലെ, ജലത്തിലൊരു കുമിള ഇങ്ങനെ നീങ്ങി നീങ്ങി പോകണം, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആ കുമിള 1 സെക്കൻഡ് നിൽക്കുമോ, 10 സെക്കൻഡ് നിൽക്കുമോ, 30 സെക്കൻഡ് നിൽക്കുമോ നമുക്ക് അറിഞ്ഞുവിടാം. അതുപോലെയാണ് നമ്മുടെ ജീവിതം, നമ്മൾ ഈ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ, ഇതുപോലെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ആ ജലത്തിലെ കുമിള പൊട്ടുന്ന പോലെ നമ്മുടെ ജീവനും അങ്ങ് പോകും. ശ്വാസം അകത്തേക്ക് പോന്നു, പുറത്തേക്ക് പോന്നു, അകത്തേക്ക് പോന്നു, പുറത്തേക്ക് പോന്നു, അകത്തേക്ക് പോന്നു, പുറത്തേക്ക് പോന്നു, പിന്നെ അകത്തോട്ട് വരുന്നില്ല. ഏത് സെക്കൻഡിലും അത് സംഭവിക്കാം, ഏത് സെക്കൻഡിലും അത് സംഭവിക്കാം. ഈ ഈ ജീവിതത്തിന്റെ ഈ അനിശ്ചിതത്വത്തെ കുറിച്ച്, അനിത്യം, അസുഖം, ലോകം, ഈ ഒരു ഒരു തീർച്ചയില്ലാത്ത ഈ അവസ്ഥ, ഒരു 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 നേരത്തെ പറഞ്ഞല്ലോ മരണം സുനിശ്ചിതമാണ്, പക്ഷെ മരണ സമയം തന്നെ അനിശ്ചിതമാണെന്നുള്ള, അപ്പൊ അത്രമാത്രം ക്ഷണികമാണ് നമ്മുടെ ജീവിതം. എപ്പോ വേണമെങ്കിലും ഈ ജീവിതം ഇല്ലാതാകാം, ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന സെക്കൻഡിൽ തന്നെ ഇല്ലാതാകാം, കേട്ടോണ്ടിരിക്കുന്ന ഒരു സെക്കൻഡിൽ തന്നെ ആ ജീവിതം ഇല്ലാതെയാകാം. നമ്മളിങ്ങനെ കണ്ടോണ്ടേയിരിക്കാണ്, നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത്രയും ക്ഷണികമാണ് നമ്മുടെ ജീവിതം. ആ ഇത്രയും ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ അഹങ്കരിക്കുന്നത്, ഞാനാണ്, ഞാൻ, നമ്മുടെ ഞാനേ, ഞാൻ ആരാ മോൻ എന്ന് നമ്മൾ സ്വയം വിചാരിച്ചോണ്ട് നടക്കുന്നത്. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്ത് പോകുമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഓർത്തറിയാതെ, ഇതൊന്നും ഓർക്കാതെ നമ്മൾ പറയുന്നത് പാടുപെടുന്ന, ഞാൻ പാടുപെടുകയാണെന്നല്ലേ പറയും. എന്തിനു വേണ്ടി, പണത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി അല്ലെ, കാമം, ക്രോധം, മതം, മാത്സര്യം, മോഹം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓട്ടം. നമുക്ക് ഒന്നിന് സമയമില്ല, നാമ ഭഗവാനെ ഓർക്കാൻ സമയമില്ല, നാമം ജപിക്കണമെങ്കിൽ അതിന് സമയമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് സമയമില്ല അല്ലേ, നല്ല കാര്യങ്ങൾക്ക് ഒന്നിനും എനിക്ക് സമയമില്ല. ഞാനിങ്ങനെ പാടുപെടുവല്ലേ, ഞാൻ ജീവിക്കാൻ വേണ്ടിയുള്ള പാട്ടോ, ഞാൻ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്, പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. ഈ പണം എന്ന് പറയുമ്പം കറൻസി നോട്ട് മാത്രമല്ല, ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ സുഖങ്ങളും നേടിയെടുക്കാനായിട്ടുള്ള ഭ്രാന്തമായ പ്രയാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യ, നിന്നോട് എനിക്ക് പറയാനുള്ളത് നിന്റെ ജീവിതം ജലത്തിലെ കുമിള പോലെയാണ്, അത് ഏത് സമയവും അത് പൊട്ടിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാമായണത്തിൽ തന്നെ എഴുത്തച്ഛൻ ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലൊരു സംഭാഷണമുണ്ട്, ഈ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിപ്പോയി അതിന്റെ തുടർന്ന് ആ ഭാഗം. അപ്പം ഇദ്ദേഹം പറയും, ചക്ഷു ശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ, മനുഷ്യന്റെ ആഗ്രഹത്തെ അത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ ശ്രീരാമൻ പറയുന്നതാണ്. അതായത് ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുന്നു, അന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കെ, പാമ്പ് തവളെ വിഴുങ്ങുന്നു, വായിൽ എത്തിക്കഴിഞ്ഞു, ഈ പാമ്പിന് വായന ഒന്ന് ഇറുക്കി പൂട്ടി കഴിഞ്ഞാൽ തവള അകത്താണ്. പക്ഷെ ആ സമയത്തും തവള നാക്ക് നീട്ടുകയാണ്, നല്ല ചെറിയ പ്രാണി വല്ലതും ഉണ്ടെങ്കിൽ ഇത് പിടിക്കാം. പാമ്പ്
പാമ്പ് തവളയെ അകത്താക്കാനായിട്ട് കയറി പിടിച്ചു കഴിഞ്ഞു. ഒന്ന് അകത്തോട്ടൊന്ന് വലിച്ചാൽ മതി, തവളയുടെ കാര്യം തീർന്നു. ആ പക്ഷെ തവള എന്താണ് നാക്ക് നീട്ടി ഇങ്ങനെ നോക്കാൻ, എവിടെയെങ്കിലും കൊച്ചു പ്രാണികളും എല്ലാം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങ് പോരട്ടെ. അതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ, മരിക്കുമ്പോൾ അങ്ങ് മരിച്ചോട്ടെ, അതിന് മുമ്പ് കിട്ടുന്ന എല്ലാം ഇങ്ങ് പോരട്ടെ, എല്ലാം ഇങ്ങ് പോരട്ടെ. ഇല്ലേ, ഈ ഈ ആരോഗ്യം മുഴുവൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പണം ഉണ്ടാക്കും, ഈ പണവും അതിന്റെ ഇരട്ടിയും ചെലവാക്കിയാലും പോയ ആരോഗ്യം തിരിച്ചു കിട്ടത്തില്ല. ഇല്ല, അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓർത്തറിയാതെ പാടുപെടുന്ന നേരം, ഇങ്ങനെ പാടുപെടുന്ന നേരം നേർത്ത് പോകുമെന്നേ പറയാവൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഇത്രേ ഉള്ളൂ നിന്റെ ജീവിതം എന്ന് പറയുന്നത്, ഇത്രമാത്രം ക്ഷണികമാണ് ഈ ചെറിയ ജീവിതമാണ്. ഈ ചെറിയ ജീവിതത്തിൽ നീ എന്ത് ചെയ്യുന്നില്ല? ഭഗവാന്റെ തിരുനാമം കീർത്തനം ചെയ്യുന്നില്ല, ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നില്ല, ഭഗവാനെ ഓർക്കുന്നില്ല, ഭഗവാനെ സ്മരിക്കുന്നില്ല. ഈ ലോകത്ത്, ഈ മായയാകുന്ന ഈ ലോകത്ത്, ഒന്നും സ്ഥിരമല്ലാത്ത ഈ ലോകത്ത്, ഏത് സമയം മരണം നമ്മളെ കൊണ്ടുപോകാവുന്ന ഈ ലോകത്ത്, അല്ലെ, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല, അങ്ങോട്ട് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാനില്ലാത്ത ഒരു ലോകത്ത്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് എല്ലാം സംഭരിച്ചു കൂട്ടുന്നത് നമുക്ക് തന്നെ അറിയാൻ വയ്യാതിരിക്കുന്ന ഈ ലോകത്ത്, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഭഗവാനെ സ്മരിക്കുന്നില്ല.